ഹൈഡ് ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇക്കോണമിയുടെ ഷൂട്ടിന് വന്നേക്കാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള കാടൂറ്റിയിലാണ് കേട്ടോ. അപ്പോൾ അവിടെ അതേ സണ്ണിജാനിൽ നിന്ന് വീഡിയോ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും, ഞങ്ങൾ രണ്ടുപേരല്ല, ഞങ്ങൾ മൂന്ന് പേരും കൂടി വന്നേക്കാണ്. അപ്പോൾ ഇവിടുത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പാളയുണ്ടല്ലോ, പാള കൊണ്ടുള്ള പ്ലേറ്റുകളൊക്കെ ഉണ്ടാക്കുന്ന നാച്ചുറൽ ലീഫ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ് കേട്ടോ. പാള കൊണ്ടുള്ള എല്ലാതരം പ്ലേറ്റുകളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ സണ്ണിജാട്ടൻ അതിൻ്റെ വീഡിയോ ഇക്കോണമിയിലേക്ക് വേണ്ടി ഷൂട്ട് ചെയ്യാൻ വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇക്കോണമിയിൽ കാണാം കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവും. ഇന്ന് എൻ്റെ ആങ്ങളമാർ തിരിച്ചു പോകുന്ന ദിവസമാണ്. രണ്ടാഴ്ചത്തെ ലീവിന് വേണ്ടിയാണ് കേട്ടോ അവർ വന്നത്. കാരണം കല്യാണം കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. അപ്പം നമ്മുടെ കല്യാണം പരിപാടികളും ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് അവരിത് തിരിച്ച് ജോലിയിലേക്ക് കയറാണ്. അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞു വന്നത് അറിഞ്ഞുള്ളൂ, അപ്പോഴേക്കും തിരിച്ചു പോകേണ്ട സമയമായി. അപ്പോൾ സണ്ണിജാൻ്റെ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ദേ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അവിടെ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ജാസ്മി പോണില്ല, ജാസ്മി പിള്ളേരും നാട്ടിൽ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ജെയ്സൂട്ടൻ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതേ അകത്തേക്ക് കയറി വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ അനിയൻ്റെ ഡ്രസ്സൊക്കെ മടക്കി ഒന്ന് സെറ്റപ്പാക്കി വെച്ചുകൊടുത്തുകൊണ്ടിരിക്കണം. അവൻ കുറച്ച് നേരം അവിടെ ഉണ്ടായിരുന്നു, അവൻ പിന്നെ പുറത്തേക്ക് പോയി. അപ്പോൾ അവന് കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് പാക്കിങ് നടത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ മമ്മി അവർക്ക് കൊണ്ടുപോകാനുള്ള കുറേ ഐറ്റംസ് ഉണ്ടാക്കണുണ്ട് കേട്ടോ. അതൊന്നും വീഡിയോ ആയിട്ട് എടുത്തില്ല. അപ്പോൾ ബീഫ് ഇതേ നല്ലോണം ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ചൂടോടുകൂടി എനിക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ തന്നായിരുന്നു. പിന്നെ അവിടെ പാക്കിങ്ങും കാര്യങ്ങളും വെയിറ്റ് നോക്കലും അങ്ങനത്തെ കലാപരിപാടികളൊക്കെയാണ് നടക്കണേ. അപ്പോൾ സണ്ണിജാടൻ എന്നെ വീട്ടിൽ അവിടെ കൊണ്ടാക്കിയിട്ട് സണ്ണിജാടൻ വീട്ടിലേക്ക് തിരിച്ചു പോയി. സണ്ണിജാടൻ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇവർ സന്ധ്യയൊക്കെ ആകുമ്പോൾ പോവുള്ളൂ, ആ നേരമാകുമ്പോഴേക്കും തിരിച്ചു വരും. അപ്പോൾ അവിടെ പാക്കിങ്ങും കാര്യങ്ങളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ എന്തായാലും വീഡിയോനെ കുറിച്ചൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഞാൻ നമ്മുടെ ബോക്സ് ഉണ്ടല്ലോ, അവർ കൊണ്ടുപോകാനുള്ള പെട്ടിയുമ്മ റാപ്പ് ചെയ്യാനുള്ള റാപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കാനുള്ള പേപ്പറാണ് കേട്ടോ, അത് ഞാൻ എഴുതണതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി. നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുന്നുണ്ട്. ഇതുവരെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ അവരുടെ റാപ്പ് ചെയ്യാനുള്ള ഇതിലേക്കുള്ള സംഭവങ്ങളൊക്കെ ഇത് റെഡി ആക്കി കഴിഞ്ഞു. ഗ്രേസ് ബാക്കിയുള്ള ഒരു എ4 പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് അതിൽ വരയ്ക്കണം, ഞാനിങ്ങനെ എഴുതാനുണ്ടിട്ട് അവൾക്ക് വരയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനിതേ ഒരു പാൻ എടുത്ത് കൊടുത്തു. അപ്പോൾ അതിൽ ഗ്രേസ് എന്തോ വരച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തിൻ്റെ ഒരു രൂപം വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ കുറേ നേരം ഇരുന്നിട്ടാണ് വരച്ചത്. എന്നിട്ട് അതിനെ ഫുള്ളായിട്ട് ഇങ്ങനെ കളർ ചെയ്ത് ഇങ്ങനെ കണ്ണിലൊക്കെ നല്ലോണം ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബാഗൊക്കെ റാപ്പിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വീഡിയോ ഓൾറെഡി റാപ്പ് ചെയ്ത് കഴിഞ്ഞു. ജാസ്മി വിഷമത്തോടെ അവിടെ നോക്കി നിൽക്കുന്നു. അതെടുത്തോട്ട് പൊന്തിച്ച് വെച്ചോ. ചേട്ടാ അതിന്റെ അടിയിലോ ഓപ്പണുണ്ടോ? ആ ചുറ്റി അവിടെ നടന്നിട്ടില്ല. പക്ഷേ ഭാവിയായ ഭാവിയായ ശരണിയാണ്.
ഒന്നുകൂടി കെട്ടിപ്പിടിക്കാൻ പറ്റോ? അപ്പഴും കെട്ടിപ്പിടിക്കടാ, നല്ലടാ. എന്ത് പരിപാടില്ല? പാവം അമ്മേനെ ആരും മൈൻഡ് ചെയ്യണല്ലേ. അപ്പൊ രണ്ട് വണ്ടിയിലായിട്ടാണ് പോണത് കേട്ടോ. അപ്പൊ ജാസ്മിൻ പിള്ളേരും ജസ്ഞാനും ജിതിനും കൂടി ആ വണ്ടിയിൽ പോയി. ഞങ്ങളുടെ നാനോയിലാണ് ഞങ്ങൾ പോണത്. ഞങ്ങളുടെ മറ്റേ വണ്ടി സെറാമിക് കോട്ടിങ്ങിന് കൊടുത്തേക്ക്, അതിന് കുറച്ച് ദിവസം കഴിയുമ്പോൾ കിട്ടുള്ളൂ. അപ്പൊ ഞങ്ങളതേ മമ്മിയും മാനും ഉണ്ട്, ആപ്പിടും കൂടി ഞങ്ങൾ മൂന്ന്, ഞങ്ങളെല്ലാവരും കൂടി ഇതേ നമ്മുടെ വണ്ടിയിൽ പോകണം. ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാളാണ് കേട്ടോ ഞാൻ വരുന്ന ഞായറാഴ്ച. അപ്പോൾ ഊട്ടും തിരുന്നാളിൻ്റെ ഒരു ഒരുക്കങ്ങളൊക്കെ ഇതേ അവിടെ സൈഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നേരെ നമ്മുടെ എയർപോർട്ടിലേക്ക്. അങ്ങനെ ചെയ്ത് നമ്മുടെ എയർപോർട്ട് എത്തി. എല്ലാ പ്രാവശ്യവും എല്ലാവരും സെപ്പറേറ്റ് സെപ്പറേറ്റാണ് പോവാറ്. ജസ്റ്റ് ഞാനായാലും ആപ്പിടും ഇപ്പോൾ നാട്ടിലേക്ക് ആദ്യമായിട്ടാണ് കേട്ടോ പോയിട്ട് തിരിച്ചു വരണത്. അപ്പം എങ്ങനെയായാലും സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ട് എപ്പോഴും പോവാറ്. ഇപ്രാവശ്യം രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് പോണത്. രണ്ടുപേരും ഒരേ സ്ഥലത്താണ് ജോലി ചെയ്യണത്, ഒരേ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ചാണ് യാത്ര ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു വിഷമത്തിന് കുറവുമുണ്ട്. അപ്പൊ എന്റെ അങ്ങനെ അപ്പുടു അളിയൻ പോവാണ്. അപ്പുടു അളിയ പോണതിന് വിഷമുണ്ടോ? അങ്ങനെ അവരവിടെ ഇറക്കി വിട്ടു. അവർ പോയി, ഫ്ലൈറ്റിൻ്റെ സമയമായിട്ടില്ല. അപ്പോൾ അത് ഞങ്ങൾ നേരെ ജാസ്മിനെ കൊണ്ടാക്കാൻ പോകണ്ട. ജാസ്മിൻ ജാസ്മിൻ്റെ വീട്ടിലേക്ക് പോകണം. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ. നമ്മുടെ റെബേക്ക കുട്ടി ഭയങ്കര നല്ല സൂപ്പറായിട്ട് ഉറങ്ങി, അതുപോലെ തന്നെ നമ്മുടെ ഗ്രേസും ഉറങ്ങി. ജെയ്സും മാനും മാത്രം ഉറങ്ങാത്തുള്ളൂ. അപ്പോൾ ഇനി ജാസ്മിനവിടെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇത് തിരിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ ഒച്ചപ്പാടും ബഹളത്തിനൊക്കെ ചെറിയൊരു കുറവൊക്കെ ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.